പിന്നെ മിസ്റ്റർ സാജൻ, ഈ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് അല്പം വൈകിപ്പോയി. വെരി സോറി, മറുപടി തരാം. ഞാൻ ആക്ച്വലി ജപ്പാനിൽ, ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലാണ്, വെള്ളത്തിലാണ്, അതുകൊണ്ട് ആണ് കുറച്ച് വൈകിപ്പോയത്. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് പച്ചവെള്ളമാട്ടോ, ഞാൻ കപ്പൽ വെള്ളത്തിലാണെന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത്തിരി വൈകിപ്പോയി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ ആഴ്ചകളായി, മാസങ്ങളായി ഏറെ ഒച്ചപ്പാടുണ്ടാക്കി വൈറലായി മുമ്പോട്ട് പോകുന്ന ബോജെടി ഒരു തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ. പക്ഷെ ആ വാർത്തയ്ക്ക് അധികം ആയുസ് ഉണ്ടാവില്ല. അവിടെയും ഇവിടെയും ചെറിയ ഗ്രൂപ്പുകൾ വന്ന് അതില്ലാതാണ്. മിസ്റ്റർ സാജൻസ് കറിയ, താങ്കൾ പറയുന്നു ബോച്ചേട്ടി ലക്കി ഡ്രോ തട്ടിപ്പാണ്, ഉടായിപ്പാണ്. ദയവ് ചെയ്ത് എന്താണ് ഇതിലെ തട്ടിപ്പ് എന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമാണ്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അത് തിരുത്താലോ. ഞാൻ എന്താ ചെയ്യുന്നത്? നല്ല ഒന്നാം തരം ചായ കൊടുക്കുന്നു. ഞാൻ ഈ എസ്റ്റേറ്റും ഫാക്ടറിയൊക്കെ 1000 ഏക്കർ AVT ഗ്രൂപ്പിൽ നിന്നാണ് വാങ്ങിയത്. AVT കേരളത്തിൽ നന്നായിട്ട് കുട്ടി വിറ്റുകൊണ്ടിരിക്കുന്നു. ഞാൻ അതേപോലെ നല്ല ടേസ്റ്റിൽ അതിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് അടിപൊളിയായിട്ട് സാധനം ഇറക്കി. ഒരാൾ ഇതുവരെ കുറ്റം പറഞ്ഞു. മിസ്റ്റർ സാജനും ഒന്ന് അത് വാങ്ങി കുടിച്ചിട്ട് ഒരു അഭിപ്രായം പറയണം, ആത്മാർത്ഥമായിട്ട്. താങ്കൾ നല്ലതാണെങ്കിൽ നല്ലത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പറയാം, ഒന്ന് കഴിച്ചു പോകാം. അപ്പോ ടീയെ കുറിച്ചിട്ട് ഒരു പ്രശ്നം ഇതുവരെ ആരും പറഞ്ഞു. രണ്ട്, സെയിൽസ് പ്രമോഷനായിട്ട് ഞാൻ ദിവസേന 10 ലക്ഷം രൂപ കൊടുക്കുന്നു. ഈ 40 രൂപയുടെ പോസിറ്റീവ് വാങ്ങുമ്പോൾ 100 ഗ്രാം വില 40 രൂപ, 38 രൂപ 100 രൂപ വരെ വാങ്ങണവരുണ്ട്. പിന്നെ അതും വിട്ടിട്ട് 5000 10000 ഒക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, മാർക്കറ്റ് റേറ്റിൽ നല്ല ടീ 40 രൂപയ്ക്ക് കൊടുക്കും. ഒരു തെറ്റുമില്ല. കൂടാതെ ഈ ഒരു 40 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ഒരു റാഫിൾ ഡ്രോ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കണം, പൈസയ്ക്കല്ല, ടിക്കറ്റ് ഫ്രീ ആണ്. ഇത് ചായ കച്ചവട ലോട്ടറി കച്ചവട ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പില് 10 ലക്ഷം രൂപ 13,704 പേർക്കാണ് ക്യാഷ് പ്രൈസ്. കൂടാതെ 25 കോടിയുടെ നമ്പർ പ്രൈസ്. ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിലെന്ത് തട്ടിപ്പാണ്? ഇതുവരെ ഞാൻ കൊടുത്തത് ഓരോ ദിവസം 10 ലക്ഷം കൊടുക്കുന്നതും ബാക്കിയൊക്കെ എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വാച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാം. അവിടെ എടുക്കുകയാണ്, എല്ലാവർക്കും ക്യാഷ് കൊടുക്കണം. ഇനി നിയമപരമായിട്ട് നോക്കിയാൽ എന്താണ് തട്ടിപ്പ്? ഒരു തട്ടിപ്പുമില്ല. ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് കേസ് കൊടുത്തു, പോലീസ് കേസെടുത്തു, കോടതിയിലെത്തി. കേസ് ആർക്കും കൊടുക്കാല്ല, ഒരു കാപ്പായ കടലാസിനെ ആർക്കും കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ കോടതി ഇവിടെ എന്താണ് പറയണേ? ഈ കോടതിയുടെ കടലാസ് നോക്കൂ, എന്താ പറയണേ എന്നുള്ളത് നിങ്ങളുടെ ഓർഡർ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഇവിടെ ആർക്കും അത് സൂം ചെയ്ത് നോക്കാവുന്ന സെക്ഷൻ 2B നിയമപ്രകാരം ഇത് ലോട്ടറിയിൽ പെടുന്നില്ല എന്നാണ് കോടതിയിൽ നിന്നുള്ളത്. കോടതി കടലാസാ, ഞാനല്ല പറയുന്നത്. അപ്പൊ ലോട്ടറി ബിസിനസ് അല്ല ഇത്, സെയിൽസ് പ്രമോഷനാണ്. ലോട്ടറിയുടെ ഡെഫിനേഷൻ അതിൽ പറയുന്നുണ്ട്, വായിച്ചു നോക്കിയാൽ അറിയാം. ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുന്നത്. കേരള ഭാഗ്യത്തിൽ ടിക്കറ്റ് വിൽപ്പനയാണ്, പ്രോഡക്റ്റ് ഇല്ല, അത് ലോട്ടറിയാണ്. അത് ഗവൺമെന്റിന് മാത്രമേ അവകാശമുള്ളൂ ഇൻ കേരളത്തില്. പിന്നെ മഹാരാഷ്ട്ര, ഗോവ, അങ്ങനെ പല സ്റ്റേറ്റിലും ലോട്ടറി തന്നെ നമുക്ക് നടത്താം, ലൈസൻസ് കൊടുക്കുന്നു. കേരളത്തിലില്ല. അതുകൊണ്ട് നിയമം വിട്ടൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് രണ്ട് സുപ്രധാന വക്കീൽമാരിൽ നിന്ന് ലീഗൽ അഡ്വൈസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എന്റെ ഇഷ്ടത്തിന് മണ്ടത്തരം കാണിക്കാൻ ചാടിക്കുകയും ചെയ്തതല്ല. ഒരു നിയമവ്യവസ്ഥയും ഞാൻ ലംഘിക്കാറില്ല.
അങ്ങനെ ലംഘിച്ചിട്ട് എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും? ഒരു പ്രൊഫഷണൽ ബിസിനസ്, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ് അങ്ങനെ ചെയ്യുമോ താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഇതിന്റെ നിയമം. ഇവിടെ ആ കോടതിയുടെ കടലാസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ഇതിപ്പോ ഞാൻ മാത്രമൊന്നും ചെയ്യുന്നതല്ല, ഇന്റർനാഷണൽ പ്രാക്ടീസാണ്. ചിലവര് കാറ് കൊടുക്കണു, സ്വർണം കൊടുക്കണു, പല മിക്സി കൊടുക്കണു, ഇങ്ങനെ ഒരുപാട് പേര്, ആയിരക്കണക്കിന് ബിസിനസ്സുകാർ കേരളത്തിൽ തന്നെ ഇത് ചെയ്യേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ പേരുകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ ചെയ്യുമ്പോൾ ഇത് തട്ടിപ്പും, മറ്റുള്ളവർ ചെയ്യുമ്പോൾ പുണ്യകർമ്മമായിട്ട് മാറും. ബിസിനസ്സുകാർക്ക് ജീവിക്കണ്ടേ കേരളത്തിൽ? ബിസിനസ് ചെയ്യണ്ടേ കേരളത്തിൽ? ഗവൺമെൻറ് അതും സപ്പോർട്ട് ചെയ്യണ്ടേ നിയമപരമാണെങ്കിൽ? കോമ്പറ്റീഷൻ ഫീൽഡല്ലേ? അപ്പം തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് കൊടുക്കും, വെറുതെ കൊടുക്കും, പലതും ചെയ്യും. നിയമപരമാണോ അല്ലയോ, ജനങ്ങൾക്ക് നഷ്ടമുണ്ടോ, ഗവൺമെന്റിന് നഷ്ടമുണ്ടോ, ഇതൊക്കെയല്ലേ നോക്കേണ്ടത്. ഇനിയിപ്പോ ഓക്കെ, നിയമപരമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ പോലും ഇനി ഇത് നിർത്തണമെന്ന് പറയാമെന്ന് വെക്കുക ഗവൺമെന്റ്. കേരളത്തില് എന്തോരം പേര് ബിസിനസ് ചെയ്യുന്നു, അപ്പൊ ഈ കോമ്പറ്റീഷൻ എങ്ങനെ മറികടക്കും? ബിസിനസ്സുകൾ അടച്ചു പൂട്ടില്ലയോ? അപ്പോൾ ഗവൺമെൻറ് എല്ലാ വിഭാഗത്തിനെയും ശ്രദ്ധിക്കേണ്ടേ? എല്ലാവർക്കും സപ്പോർട്ട് വേണ്ടേ? ഇത് ഞാൻ മാത്രമാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വക നറുക്കെടുപ്പും കേരളത്തിൽ ഒരാളും ചെയ്യാൻ പാടില്ല എന്നാണ്. മിസ്റ്റർ ഷാജൻ, താങ്കൾ ഈ കോടതിയുടെ ഈ കടലാസ് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഈ കേസിനെതിരെ കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോട്ടറി അല്ല എന്ന്, ഇവിടെ വേറെ വഞ്ചനയോ കാര്യങ്ങളോ ആർക്കും ഒരു നഷ്ടമോ കാര്യമോ ഒന്നും വന്നിട്ടില്ല. ഇതിനെ കുറിച്ചിട്ടാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ കേസ് എടുത്തു കഴിയുമ്പോൾ അത് വാർത്തയാക്കിയില്ലെങ്കിൽ മർദ്ദാനയെ പോലുള്ളവർ മൈലേജ് എടുക്കും എന്ന് ഭയന്ന് പേരിന് വേണ്ടി അവർ ഒരു വാർത്ത കൊടുക്കുമെന്ന് മാത്രം. എന്നാൽ ഇത് സത്യമാണ്, ബോച്ചേ തീയുടെ പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞ് കേരള ലോട്ടറി വകുപ്പിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മേപ്പടി, വയനാട്ടിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പരാതി കൊടുത്തു. പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ വയനാട് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ പ്രതി ചേർത്ത് വ്യാജ ലോട്ടറി നടത്തിപ്പ്, വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നു. പിന്നെ താങ്കൾ പറയുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ്. കേസില്ലാത്ത ആരേ ഈ ലോകത്തുള്ളത്? പ്രധാന സ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും എതിരും കേസുണ്ട്. കേസ് ആർക്ക് വേണമെങ്കിലും ഒരു കാപ്പായ കടലാസിനെയും കൊടുക്കാം. പക്ഷേ അതിനുശേഷം കോടതി എന്താ പറയണേന്ന് ഞാൻ കാണിച്ചില്ലേ? അതെന്താ നോക്കാത്തത്? കേസെടുത്തു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് കോടതിയുടെ മറുപടി എന്താ? ഇവിടെ തട്ടിപ്പും വെട്ടിപ്പുമില്ല, അത് ലോട്ടറി അല്ലാന്ന് കോടതി പറഞ്ഞു. ഞാൻ കോടതി കടലാസല്ലേ കാണിക്കുന്നത്, ഞാനല്ല സംസാരിക്കുന്നത്, ഞാൻ രേഖാമൂലമാണ് സംസാരിക്കുന്നത്. അപ്പൊ കേസ് ഉണ്ടോ എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, സത്യസന്ധമാണോ നിയമപരമാണോ എന്ന് കോടതിയും ജനങ്ങളുമാണ് ഇവിടെ പറയേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഈ ബോച്ചേറ്റി ലക്കി ഡ്രോയെ കുറിച്ച് താങ്കളല്ലാതെ ഒരാൾ പോലും ഇവിടെ ഇതിനെ മോശമായിട്ട് പറഞ്ഞു. എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് ചായപ്പൊടി, നല്ല ചായപ്പൊടി കിട്ടി, ഒന്നാം തരം 40 രൂപയെ വിലയുള്ളൂ, മാന്യമായ മാർക്കറ്റ് റേറ്റിനാണ് കിട്ടുന്നത്, കൂടാതെ ഇഷ്ടംപോലെ സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിക്കുന്നു, ഇതൊരു ഗുണമാണെന്ന് പറയണം. താങ്കൾ മാത്രമേ ഇതിനെ എതിർത്തിട്ടുള്ളൂ. താങ്കൾ ഞാൻ ചെയ്യണ എല്ലാത്തിനെയും എതിർത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരു കാര്യം പോലും, ഞാൻ ജനിച്ച് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പോലും താങ്കൾ അഭിനന്ദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മോശമായിട്ട് ഇതൊക്കെ ചെയ്തത് തട്ടിപ്പായിട്ടാണ് താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നു ചായപ്പൊടി കിട്ടുന്നില്ല, അതും തട്ടിപ്പാണ്. ഇതിന്റെ വെബ്സൈറ്റിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കണ്ടീഷൻസിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് സാധാരണ രീതിയിലുള്ള ഒരു കച്ചവടമല്ല, ഭയങ്കര ഡിമാൻഡാണ് ചായപ്പൊടി, ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് സ്റ്റോക്ക് എത്ര കൊടുത്തിട്ട് തീർന്നു പോവുക സ്വാഭാവികമാണ്, നല്ല പ്രോഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോകും. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചായപ്പൊടി വാങ്ങുന്നതിന് മുമ്പ് സ്റ്റോക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
ചായപ്പൊടി വാങ്ങുന്നവർക്കൊക്കെ ചിലവർക്ക് ചില ഏരിയയിലൊക്കെ സ്റ്റോക്ക് കിട്ടുന്നുണ്ട്, ചിലയിടത്ത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ വൈകുന്നുണ്ട്. പക്ഷേ വൈകിയാൽ അത് കിട്ടില്ല എന്നാണോ, അത് തട്ടിപ്പെന്നാണോ അർത്ഥം? അതിനെ അത് കിട്ടിയിരിക്കും, കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂട്ടാൻ പോവുകയാണ്, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും. ഞങ്ങൾ ചെയ്യുന്നത് എന്താ, അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിയാലും എങ്ങനെ വാങ്ങിയാലും ഇന്ന ഇന്ന പിക്കപ്പ് സെന്ററുകളിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് കളക്ട് ചെയ്യാം. ചിലവര് സാധനം വന്നാൽ പോലും വൈകിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് വന്ന് കളക്ട് ചെയ്യുന്നത്, നമ്മുടെ കുറ്റമല്ല. ഒക്കെ നിയമപരമായിട്ടാണ് ചെയ്യുന്നത്. അതൊരു തട്ടിപ്പായിട്ട് കണക്കാക്കാൻ പറ്റുമോ? കേരളത്തിലെ ഏറ്റവും അധികം ശാസ്ത്രീയമായ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. സകല ഉടായ്പകളും ബോബി ചെമ്മണ്ണൂറിന്റെ കയ്യിലുണ്ട്. പിന്നെ താങ്കൾ പറയുന്നു ശാസ്ത്രീയമായിട്ട് ബോബി തട്ടിപ്പ് നടത്താം, എന്താണ് ശാസ്ത്രീയ അശാസ്ത്രീയമായിട്ടുള്ള തട്ടിപ്പെന്ന് എനിക്കറിയില്ല. ഞാൻ ആരെയാണ് തട്ടിച്ചത്? ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കാവോ? പറ്റിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഈ 161 വർഷത്തിനുള്ളിൽ? അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഷെയർ ഹോൾഡർമാരുണ്ട്, അവർക്ക് അവരുടെ മുതല് കിട്ടിയിട്ടില്ല എന്ന് പറയുമോ? ഞാൻ പ്രോമിസ് ചെയ്ത പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് അവർ പറയുമോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ ഞങ്ങൾ സൊസൈറ്റിയിൽ ഡെപ്പോസിറ്റ് എടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള മൾട്ടി സ്റ്റേറ്റ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് രണ്ട് സൊസൈറ്റിയിൽ ഒരു സൊസൈറ്റിയാണ് അത്. ഞങ്ങളുടെ ബാലൻസ് ഷീറ്റ് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും, ആർക്ക് വേണേലും നോക്കാം. അതാണ് വളരെ ട്രാൻസ്പെറൻ്റ്. അപ്പോൾ ഡെപ്പോസിറ്റ് എടുക്കുന്നുണ്ട്, 100-300 ഞങ്ങൾക്ക് ബാങ്കിങ് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള RBI NBFC നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുണ്ട്, NCD എടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഗോൾഡ് അഡ്വാൻസ് ചെയ്തിട്ട് സ്വർണം ക്യാഷൊക്കെ അഡ്വാൻസ് ചെയ്തിട്ട് സ്വർണം വാങ്ങുന്ന സ്കീമുകളുണ്ട്, അതേ സ്കീമുകളുണ്ട്. ഇതിലൊക്കെ ഇതൊക്കെ വളരെ നിയമപരമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു ഇത്രയും വർഷമായി. അപ്പം ഇവിടെ ആർക്കെങ്കിലും മുതലോ പലിശയോ ലാഭമോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ സ്റ്റുഡിയോയിലോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഓപ്പണായിട്ടല്ലേ പറയുന്നത്, അങ്ങനെ പറ. അല്ലാതെ റോൾസ് റോയ്സിൽ എല്ലാവരും കയറ്റിയില്ല, ഇതൊരു തട്ടിപ്പാണോ? ഞാൻ ഫ്രീ ആയിട്ട് എനിക്ക് സൗകര്യമുള്ളപ്പോൾ കയറ്റാമെന്ന് പറഞ്ഞു ഒരുപാട് പേരെ കയറ്റിക്കൊണ്ടുപോകും. അച്ഛോ 10,000 പേരെ എനിക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ കുറെ പേര് കയറിയില്ലേ? റോൾസ് റോയ്സ് കാണാൻ കയറാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് കയറി. അതിലൊരു നന്മയല്ലേ കാണേണ്ടത്? ആ ബോച്ച ചെയ്തത് നന്നായി. അല്ലെങ്കിൽ എന്താ പറയാ, ഹെലികോപ്റ്ററിൽ മുമ്പ് ഇപ്പൊ അത് സർവീസ് നിർത്തി വെച്ചിരിക്കുക, വീണ്ടും തുടങ്ങാൻ പോവുക. അതിൽ കുറെ പേരെ ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി. ഇതൊരു നന്മയല്ലേ പറയണ്ടേ? കേറാത്തവർക്ക് ഇതൊരു പുതുമയാണ്, ഒരു ആഗ്രഹമാണ്, സാധിച്ചു കൊടുക്കും. അപ്പോ ഒരുപാട് പേരെ കയറ്റിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ ഓക്സിജൻ റിസോർട്സുകളുണ്ട് പല സ്ഥലത്തും, അവിടെ ബുക്ക് ചെയ്തിട്ട് ആ ഡേറ്റിൽ കിട്ടിയില്ല. അല്ലെങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരാൾക്ക് വയറിളകി, അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാഫുകൾ നടത്തണമല്ലേ. ഏത് 5-സ്റ്റാറിൽ പോയാലും പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ടാവും എന്നോർത്തത് കൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഭൂലോക തട്ടിപ്പുകാരനാണ് എന്ന് പറയാ എങ്ങനെയാണ്?